ഓൾ വെൽക്കം ബാക്ക് ടു അമീസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടൊരു ചിക്കൻ ചുക്ക ഉണ്ടാക്കിയാലോ. വളരെ ടേസ്റ്റിയാണ്. ഒപ്പം തന്നെ നല്ല ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ബട്ടർ നാനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്താലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടി നമുക്ക് വേണ്ടുന്നത് ആദ്യം തന്നെ ചിക്കൻ 1 കിലോ ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് സവാളയാണ്. ഞാനിപ്പോൾ 3 സവാള ചെറുതായിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ബിസ്ത ഉണ്ടാക്കുന്ന കൂട്ട് അതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്, 3 എണ്ണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് അല്ലാത്ത നോർമൽ സവാള 1 എണ്ണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് തക്കാളിയാണ്. ഞാനിപ്പോൾ 1 തക്കാളിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന മല്ലിപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂണ്. പിന്നെ ഞാനിവിടെ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂണ്. പിന്നെ നമുക്ക് പെപ്പർ പൗഡർ വേണം, 1/2 ടേബിൾ സ്പൂണ്. പിന്നെ വേണ്ടുന്നത് മഞ്ഞൾപ്പൊടിയാണ്, 2 ടീസ്പൂണ്. പിന്നെ ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 തണ്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമ്മുടെ ചിക്കനെ ഒന്ന് നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ബൗളിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവാള എല്ലാം ഒന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിനെ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ടത്. ഇങ്ങനെ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മൊത്തം മുളക് പൊടി ചേർക്കണ്ട, അതിലേക്ക് കുറച്ച് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കതിലേക്ക് പെപ്പർ പൗഡർ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. പിന്നെ ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കൈ വെച്ചിട്ട്. ആ ചിക്കനില്ലാത്ത ആ സബോളയും മുളക് പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മസാല ആയി വരണം. പിന്നെ അതിലേക്ക് നമുക്കൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വയ്ക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സബോള ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്തേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടും. പിന്നെ നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സബോള എല്ലാം ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ സബോളയും ടൊമാറ്റോയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കണം. ഇപ്പം മസാല ചേർക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞിട്ട് ഇങ്ങനെ മണം വരും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ചുക്കയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഗ്യാസിൻ്റെ തീ 1 മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് 1-10 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പം 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ചിക്കനൊക്കെ ഒന്ന് വെന്ത് അതിനകത്തുള്ള വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു മണമുണ്ട് ആ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും എല്ലാം കൂടെ ചേർന്നിട്ട്. ഇനി നമുക്കിതിനെ 1-20 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 20 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് കണ്ട നമ്മുടെ ചിക്കൻ ചുക്ക നല്ല ടേസ്റ്റി കളർഫുള്ളായി വന്നിട്ടുണ്ട്. ഇപ്പം കണ്ട വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല, പക്ഷേ അതിനകത്ത് ആ ടൊമാറ്റോടെയും എല്ലാം ചിക്കനകത്ത് ഉണ്ടായിരുന്ന വെള്ളമെല്ലാം നന്നായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട്
വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഗ്രേവി ചേർക്കണമെന്നുണ്ട്, ഗ്രേവി വേണമെന്നുള്ളവർക്ക് വെള്ളം ചേർക്കാം, പക്ഷേ ഇത് ഇങ്ങനെ കഴിക്കാനാണ് നല്ല, ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു.